ഹലോ കൂട്ടുകാരെ, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവരും സുഖമായിട്ടിരിക്കുകയാണല്ലോ അല്ലേ? അപ്പോഴേ ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ വീടിൻ്റെ സേഫ്റ്റിയിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമുണ്ട്, സ്മോക്ക് അലാംസ്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ബോധപൂർവമല്ലാതെയാണെങ്കിലും നമ്മൾ പലപ്പോഴും വിട്ടുപോകുന്ന ഒരു കാര്യമാണ് ഈ സാധനം ചെക്ക് ചെയ്യുക എന്നുള്ളത്. ഇതിനകത്ത് ബാക്കപ്പ് ബാറ്ററി വർക്കിംഗ് ആണോ, അല്ലെങ്കിൽ കറക്റ്റായിട്ട് ഇൻടാക്റ്റ് ആണോ കാര്യങ്ങൾ എന്നുള്ളതൊന്നും പലപ്പോഴും നമ്മൾ ചെക്ക് ചെയ്യാറില്ല അല്ലേ? പക്ഷേ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. അതായത് ഇൻ കേസ് ഓഫ് എ ഫയർ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ, ഈ ആളുകൾ അല്ലെങ്കിൽ ഇതിൻ്റെ അതോറിറ്റി മെയിനായിട്ടും ചെക്ക് ചെയ്യുന്ന ഒരു കാര്യം, അലാം കൃത്യമായിട്ട് വർക്ക് ചെയ്യുന്നുണ്ടോ എന്നുള്ളൊരു കാര്യമാണ്. അത് ഫെയിലായിട്ടുണ്ടെങ്കിൽ കഴിഞ്ഞു, വിച്ച് ഇസ് വെരി 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 ഇമ്പോർട്ടൻ്റ് ആണ്. അത് നമുക്ക് എങ്ങനെയാണ് ചെക്ക് ചെയ്യേണ്ടത്, അതിൻ്റെ കാര്യങ്ങൾ എന്താണെന്ന് നമുക്കൊന്ന് നോക്കി വെച്ചും വരാം. ഓക്കെ നവാ. ഓക്കെ മക്കളെ, അപ്പം ഇതാണ് നമ്മുടെ ഒരു നമ്മുടെ സ്മോക്ക് അലാം എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് കുറച്ച് ഇൻഫർമേഷൻസ് നമുക്കിവിടെ കാണാൻ പറ്റും. ആ ഗ്രീൻ നിറത്തിൽ ബ്ലിങ്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന AC പവറാണ്. പിന്നെ അവിടെ ഒരു പുഷ് സ്വിച്ച് കണ്ടോ, ടെസ് ടു പുഷ്. പിന്നെ അടുത്ത് നമുക്ക് കാണാൻ പറ്റുന്നത് ബാറ്ററി അലാം, അതാണ് ഞാൻ പറഞ്ഞത്, ബാക്കപ്പ് ബാറ്ററി എന്ന് പറയുന്നത്. അത് നമ്മൾ ഇട്ട് കൊടുക്കുന്ന ഒരു ബാറ്ററിയാണ്. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ചെക്ക് ചെയ്യുന്നത് നോക്കാം. അപ്പോൾ നമുക്കിവിടെ പുഷ് ചെയ്ത് കൊടുക്കാം കേട്ടോണേ. നമുക്ക് പുഷ് ചെയ്ത് പിടിക്കുന്നു. ഇനി ഇതിൻ്റെ ഇപ്പുറത്ത് കാണുന്ന ഒരു സംഭവം കണ്ടോ, ആ ഒരു ഇൻഡിക്കേഷൻ കണ്ടോ, റെഡ് നിറത്തിൽ എവറി 10 സെക്കൻഡിൽ അത് ബ്ലിങ്ക് ചെയ്തിരിക്കണം. ശ്രദ്ധിച്ച് കണ്ടോളൂ, എവറി 10 സെക്കൻഡിലാണ് അവിടെ ഒരു റെഡ് കളറിൽ അവിടെ ബ്ലിങ്ക് ചെയ്യും, ആ ബാറ്ററി അല്ല എന്നുള്ള സ്ഥലത്ത്. ശ്രദ്ധിച്ച് നോക്കുക, കണ്ടോ, അപ്പോൾ ബ്ലിങ്ക് ചെയ്ത് കണ്ടോ. അപ്പം അതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ നമ്മുടെ ബാറ്ററിക്കും ചാർജുള്ള ബാറ്ററിയാണ് എന്നുള്ളതാണ്. ഓക്കെ, ഇനി നമ്മൾ ഈ സാധനം എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ ഇടയ്ക്കിടയ്ക്ക് എല്ലാ മന്തിലും ഒരു തവണയെങ്കിലും നമ്മളിത് ടെസ്റ്റ് ചെയ്തിരിക്കണം, ഇത് വർക്കിംഗ് ആണോ എന്നുള്ളത്. അതുപോലെ തന്നെ ഇതിൻ്റെ ബാറ്ററി എങ്ങനെയാണ് ചേഞ്ച് ചെയ്യുന്നുള്ളതെന്ന് നമുക്ക് കാണാം. ഇത് കണ്ടല്ലോ, ഇത് AC പവറാണെന്ന് നമ്മൾ പറഞ്ഞില്ലേ. അപ്പം നമുക്ക് വെളിയിൽ പോയി നമ്മുടെ ഡിസ്ട്രിബ്യൂഷൻ ബോക്സിലുള്ള മെയിൻ നമ്മുടെ പവർ സപ്ലൈ നമുക്ക് ഓഫ് ചെയ്തിട്ട് വേണം ഇതിൻ്റെ ബാറ്ററി നമുക്ക് ചേഞ്ച് ചെയ്യാൻ. ഓക്കെ, അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, പല വീടുകളിലും പല ബ്രാൻഡിലുള്ള സ്മോക്ക് അലാംസ് ആയിരിക്കും ഇരിക്കുക. അത് അതിൻ്റെ വർക്കിംഗ് എങ്ങനെയാണെന്ന് അറിയണമെന്നുണ്ടെങ്കിൽ, നമ്മൾ വീട് നമ്മൾ കയ്യിലേക്ക് കിട്ടുന്ന സമയത്ത് നമുക്ക് യൂസർ മാനുവൽ, അതായത് നമ്മുടെ അലാമിനെ കുറിച്ചുള്ള യൂസർ മാനുവൽ നമുക്ക് കിട്ടിയിട്ടുണ്ടാവും. അത് നമ്മൾ റെഫർ ചെയ്ത് കഴിഞ്ഞാൽ ഇതിനെക്കുറിച്ചുള്ള കംപ്ലീറ്റ് ഡീറ്റെയിൽസും നമുക്ക് കിട്ടുന്നതാണ്. ഓക്കെ, അപ്പോൾ ഈ ഒരു പർട്ടിക്കുലർ ബ്രാൻഡിലുള്ള അലാമിൻ്റെ കാര്യമാണ് ഞാൻ പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ ഇലക്ട്രിസിറ്റിയുടെ ഡിസ്ട്രിബ്യൂഷൻ ബോക്സാണത്. അത് നമുക്ക് തുറക്കാം. ഇതൊരു സംഭവം ഉണ്ട്, അത് നമുക്ക് തുറന്ന് വെക്കുന്നു. തുറന്ന് വെച്ച് കഴിയുമ്പോൾ ഇതിനകത്ത് നമുക്ക് കാണാൻ പറ്റും, ഫുൾ ഡീറ്റെയിൽസ് നമുക്കിവിടെ കാണാൻ പറ്റും. അപ്പോൾ ഇവിടെ കണ്ടോ, മെയിൻ സ്വിച്ച്, ആ മെയിൻ സ്വിച്ച് നമുക്ക് ഓഫ് ചെയ്യാം. ഓക്കെ, ഓൾറൈറ്റ്. അപ്പം അതിനകത്ത് പവർ കംപ്ലീറ്റ് ഓഫായിട്ടുണ്ട്. ഇനി നമുക്ക് അവിടെ ചെന്നിട്ട് നമുക്കൊന്ന് നോക്കാം. ഇത് നമ്മളെല്ലാവരും വീട്ടിലുള്ള ആളുകൾ നമ്മൾ അറിഞ്ഞിരിക്കണം. ഇപ്പം നമ്മുടെ വീട്ടിൽ എന്തെങ്കിലും ഒരു ഒരു ഷോക്ക് അടിക്കുകയോ എന്തെങ്കിലുമൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ, നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഈ ഡിസ്ട്രിബ്യൂഷൻ്റെ അടുത്ത് വന്നിട്ട് ഈ പവർ സ്വിച്ച് നമ്മൾ ഓഫ് ചെയ്യുക എന്നുള്ളതാണ്. അത് നമ്മുടെ വീട്ടിലെ കുട്ടികളും മുതിർന്നവരും എല്ലാ ആളുകൾക്കും നമ്മൾ അവെയറായിരിക്കണം ഈ സംഭവം. പ്രത്യേകിച്ച് നമ്മൾ വീട്ടിൽ ഇരിക്കുന്ന ആളുകളോട് പ്രത്യേകം നമ്മളിത് പറഞ്ഞു കൊടുക്കണം. ഇത് തുറക്കുക, ആ മെയിൻ സ്വിച്ച് നമ്മൾ ഓഫ് ചെയ്യുക, എന്നിട്ടേ മറ്റുള്ള കാര്യത്തിലേക്ക് പോകാം. അവൾ അവിടെ കിടന്ന് അലറി വിളിച്ചിട്ടൊന്നും ഒരു കാര്യമില്ല, മനസ്സിലായോ? ഓടി വരിക, ഇതങ്ങ് ഓഫ് ചെയ്യുക. ഓക്കെ മക്കളെ, ഇത് നോക്ക്. ഇപ്പം നമുക്കിവിടെ കാണാൻ പറ്റും, ഇവിടുത്തെ AC പവർ എന്ന് പറയുന്ന അവിടെ ഒരു ഗ്രീൻ ലൈറ്റ് ഇല്ലായിരുന്നോ, അതിപ്പോൾ ഇല്ല. പക്ഷേ സ്റ്റിൽ നമുക്കിവിടെ എന്തുണ്ട് കണ്ടോ, ആ ബാറ്ററി അലാം സ്റ്റില്ല് അവിടെ ആ ബാറ്ററി ഉള്ളത് കൊണ്ട്, അതായത് ഇവിടെയാണ് നമ്മുടെ, അതായത് ബാക്കപ്പ് ബാറ്ററിയുടെ പ്രാധാന്യം കൂടിയാണ്. ഇപ്പം ഇവിടെ ഒരു സ്മോക്ക് ഉണ്ടായാലും ഈ അലാം അടിക്കും, ബിക്കോസ് ഓഫ് ദാറ്റ് ബാറ്ററി. എന്താണെന്ന് വെച്ചാൽ മാഡം സി, അവിടെയാണ് നമ്മൾ ബാറ്ററി ഇടയ്ക്ക് ചെക്ക് ചെയ്യേണ്ടതിൻ്റെ പ്രാധാന്യം. പിന്നെ എന്താ വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഈ കമ്പനികൾ റെക്കമെൻഡ് ചെയ്യുന്നത് എവറി ഇയറിൽ ബാറ്ററി നമ്മൾ മാറിക്കൊടുക്കണമെന്നാണ് പറയുന്നത്. ഓക്കെ, സോ എങ്ങനെയാണ് ഇത് തുറന്ന് നോക്കുന്നത് ഞാൻ കാണിച്ചു തരാം. സോ ഇവിടെ ഒരു പുഷ് സ്വിച്ച് ഉണ്ട്, ഈ പർട്ടിക്കുലർ ബ്രാൻഡിന് ഇവിടെ ഒരു പുഷ് ഉണ്ട്. ആ പുഷിൽ നമ്മൾ ഞെക്കി കഴിയുമ്പോൾ ഇതുണ്ടോ,
ഇതിങ്ങനെ താഴോട്ട് ഇങ്ങനെ തുറന്നു വരുന്നു. ഓക്കെ, ഓരോ ബ്രാൻഡും അതിൻ്റെ വ്യത്യസ്തമായ രീതിയിലാണ്. അപ്പോൾ ഇതിനകത്ത് നമുക്കിവിടെ കാണാം ഒരു എനർജൈസറിൻ്റെ ഒരു ബാറ്ററി നമുക്കിവിടെ കാണാൻ പറ്റും. ഓക്കെ, 9 വോൾട്ടിൻ്റെ ഒരു ബാറ്ററിയാണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത്. അപ്പോൾ അതെങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളിവിടുന്ന് എന്ത് ചെയ്യുക, ഇങ്ങനെ പുഷ് ചെയ്ത് വെളിയിലേക്ക് എടുക്കുന്നു. അതിനുശേഷം വീണ്ടും നമുക്ക് അതുപോലെ തന്നെ ആ ബാറ്ററി നമുക്ക് തിരിച്ചും നമുക്ക് ഇടാവുന്നതാണ്. സോ ഈ പർട്ടിക്കുലർ ബ്രാൻഡ് എന്ന് പറഞ്ഞ ഫയർ ടെക് എന്ന് പറഞ്ഞ കമ്പനിയുടെ മോഡൽ 7555 SMA ആണ്. സോ ബാറ്ററി നമ്മളിവിടെ കണ്ടു, ഇതിനെ നമ്മൾ ഇങ്ങോട്ട് പുഷ് ചെയ്യുന്നു, നൈസായിട്ട് നമ്മൾ ഊരിയെടുക്കുന്നു. ഓക്കെ, ഇതാണ് ഈ ബാറ്ററി, ചാർജുള്ള നല്ല ബാറ്ററിയാണ്, 9 വോൾട്ടിൻ്റെ. ഓക്കെ, സോ നമ്മൾ എങ്ങനെയാണോ എടുത്തത് അതുപോലെ തന്നെ നെഗറ്റീവ് പോസിറ്റീവ്, ഓക്കെ, അതുപോലെ തന്നെ നമ്മളിവിടുന്ന് എടുക്കുന്നു. നമ്മളതിൻ്റെ അടിയത്തെ വെച്ചിട്ട് താഴേക്ക് പ്രസ് ചെയ്യുന്നു. ഇപ്പോൾ ഇത് വീണ്ടും അതിൻ്റെ അതേ പൊസിഷനിലേക്ക് വീണിട്ടുണ്ട്. ഓക്കെ, ഇനി നമ്മൾ എന്ത് ചെയ്യണം, ഇതിനെ പഴയ പോലെ തന്നെ നമുക്ക് നേരെ പുഷ് ചെയ്യാം. സോ ദ ബാറ്ററി ഈസ് ഇൻ പ്ലേസ്. ഇനി നമ്മളിവിടെ നമ്മൾ ചെക്ക് ചെയ്യണം ഈ ബാറ്ററി എല്ലാം വർക്ക് ചെയ്യുന്നുണ്ടോ എന്ന് നമ്മൾ നോക്കണം. ഓക്കെ, ഈ റെഡ് ലൈറ്റ് ബ്ലിങ്ക് ചെയ്യുന്നുണ്ട്, സോ ഇറ്റ്സ് വർക്കിംഗ്. ഓക്കെ, അപ്പോൾ എവറി ഇയർ നമ്മൾ ഈ സംഭവം മാറുന്ന കാര്യം നിങ്ങൾ മറക്കരുത്. ഓക്കെ, വിച്ച് ഈസ് വെരി ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ നിങ്ങൾക്ക് ഇത് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് കോൺഫിഡൻ്റ് അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഡെഫിനറ്റ് ആയിട്ട് ഒരു ഇലക്ട്രീഷ്യൻ്റെ സഹായം നിങ്ങൾക്ക് നേടുക. അപ്പം ഈ കാര്യം നിങ്ങൾ ഒരിക്കലും മറക്കണ്ട. സോ നമ്മുടെ ഈ വീട്ടിൽ 3 smoke alarms ആണുള്ളത്, ഒന്ന് കയറി വരുന്ന ഭാഗത്തും പിന്നെ നമ്മുടെ കോറിഡോറിൽ 2 എണ്ണം ഉണ്ട്. ഒന്ന് ഇതും നമ്മൾ കൃത്യമായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്, ചെക്ക് ചെയ്തു. ഓക്കെ, പിന്നെ നമ്മൾ അടുത്തത് ഇവിടെ വേറൊന്നും ഇരിപ്പുണ്ട്, അതും ഇൻടാക്റ്റാണ്, അതും വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ 3 എണ്ണവും നമ്മൾ മാസത്തിൽ 1 തവണയെങ്കിലും വെച്ച് നമ്മൾ ഇത് ചെക്ക് ചെയ്തിരിക്കണം. ഓക്കെ, അപ്പോൾ അത് നിങ്ങൾ മറന്നു പോകരുത്, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മുടെ വീട്ടിലുള്ള ആളുകളുടെയും എല്ലാവരുടെയും വീടിൻ്റെയും ഒക്കെ സേഫ്റ്റിക്ക് ഇത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. അപ്പോഴേ മക്കളെ, നിങ്ങൾ ഇത് ചെക്ക് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ഇപ്പം തന്നെ നിങ്ങൾ ഒരു 3 ബാറ്ററിയും കൂടെ മേടിക്കുക, ആൽക്കലൈൻ ബാറ്ററി മേടിച്ചാൽ മതി. ഓക്കെ, മേടിച്ചിട്ട് ഇപ്പം തന്നെ അത് ചെക്ക് ചെയ്തിട്ട് ആ ബാറ്ററി അങ്ങോട്ട് മാറിയിട്ടു കേട്ടോ. അതിനകത്ത് ഒരു തരത്തിലുള്ള ഒരു ബുദ്ധിമുട്ടും നിങ്ങൾ വിചാരിക്കണ്ട. ഓക്കെ, പിന്നെ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ട് തോന്നുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ പറയണം, നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ നമ്മുടെ വിസിറ്റൈൽ ഫാമിലി മീഡിയ എന്ന് പറയുന്ന ചാനല് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനുള്ള ഒരു മനസ്സ് കാണിക്കുക. ഓക്കെ, അപ്പം വളരെ സന്തോഷം, എല്ലാവരും നന്നായിട്ടിരിക്കുക, ഹാവ് എ വണ്ടർഫുൾ ഡേ, ടേക്ക് കെയർ.